ആരാധനയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിൽ തലകളമണക്കം പ്രാർത്ഥിക്കാം. പരിശുദ്ധനും ആരാധ്യനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ അനുഗ്രഹങ്ങൾക്കായും ദൈവിക നടത്തിപ്പുകൾക്കായും സ്തോത്രം. അവിടുന്ന് സ്തുതികളുടെയും സ്തോത്രങ്ങളുടെയും മധ്യെ വസിക്കുന്നു. കുഞ്ഞുങ്ങളായി ദൈവത്തെ ആരാധിക്കുവാൻ അവിടുന്ന് നൽകിയിരിക്കുന്ന സംരംഭത്തിനായി സ്തോത്രം. കർത്താവ്, ഇന്നത്തെ ആരാധനയിൽ തിരുസാന്നിധ്യം നൽകി വിധങ്ങളായ പാപങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആത്മാവിനാൽ ബലപ്പെടുത്തുകയും വിവിധ സ്ഥാനങ്ങളിലായിരുന്നുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവകൃപയുടെ കരങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യവും മഹത്വവും ദർശിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുവാൻ പരിശുദ്ധനായ ദൈവം സഹായിക്കണം. ആരാധനയുടെ അത്യന്തം ദിവ്യമായ ആലോചനകളാൽ ഞങ്ങളെ വഴി നടത്തണമേ. ക്രിസ്തേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പിൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവിടുത്തെ ദയ വലുതായിരിക്കുന്നു. പ്രപഞ്ചത്തിലെ സകലത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ത്രിയേക ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ മാറോടണച്ച് ആശീർവദിക്കുന്ന സ്നേഹവാനായ ദൈവമേ, പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ അതിജീവനത്തിൻ്റെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവാലയങ്ങളിലൊക്കെ അടയപ്പെട്ടും കൂട്ടായ്മ ബന്ധങ്ങളൊക്കെ ശിഥിലമാകുകയും ചെയ്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സാധ്യതകളെ ശരിയായി പ്രയോജനപ്പെടുത്തി ഓൺലൈനായി അങ്ങയെ ആരാധിക്കുവാൻ അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നതിനായി സ്തോത്രം. അതിജീവനത്തിൻ്റെ ഈ നാളുകളിൽ അങ്ങയെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. Worship His Majesty. Hark to
ദൈവത്തെ നമുക്ക് ആരാധിക്കാം. സകല ചരാചാരങ്ങളുടെയും സൃഷ്ടാവും പരിപാലകനും സ്തുതികളുടെ മേൽ അധിവസിക്കുന്നവനുമായ പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ശിശുക്കൾ ദൈവരാജ്യത്തിന്റെ അവകാശികളാണെന്ന് പ്രഖ്യാപിക്കുകയും അവരെ സ്നേഹിക്കുകയും തിരുമാറിൽ അണയ്ക്കുകയും ചെയ്യുന്ന പുത്രനാം ദൈവമേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. നീതിയെക്കുറിച്ചും നിഷ്കളങ്കതയെക്കുറിച്ചും ഞങ്ങൾക്ക് ബോധ്യം വരുത്തി സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പ്രിയരെ, നമ്മുടെ അകൃത്യങ്ങൾ അത്രേ നമ്മെയും നമ്മുടെ ദൈവത്തെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നത്. നമ്മുടെ പാപങ്ങൾ അത്രേ ദൈവം കാണാത്ത വിധം ദൈവത്തിൻ്റെ മുഖത്തെ നമുക്ക് മറച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു ചെന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപക്ഷമയ്ക്കായി അപേക്ഷിക്കാം. വിളങ്ങിടാൻ കൃപയേകിടു. ദിനം ദിനം ഞാൻ ദൈവമേ മറന്നു പോയി നിന്ദാനങ്ങൾ സ്വാശ്രയത്തിൽ നിഗളിയായി സ്നേഹവാനെ ക്ഷമിക്കണേ. ദിനം ദിനം ഞാൻ ദൈവമേ മറന്നു പോയി നിന്ദാനങ്ങൾ സ്വാശ്രയത്തിൽ നിഗളിയായി സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അനുതാപ ഹൃദയത്തോടെ ഞങ്ങൾ തിരുസന്നിധിയിൽ അടുത്തു വരുന്നു. ഞങ്ങളുടെ ചിന്തകളിലൂടെയും സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും വന്നുപോയ എല്ലാ കുറ്റങ്ങളും അങ്ങ് പൊറുക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും മുതിർന്നവരെയും അനുസരിക്കാതിരിക്കുന്നതിലൂടെ അവർക്കുണ്ടായ വേദനകളെ ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു. ഇപ്പോൾ നാഥ, അനുതാപ ഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ സകല പാപങ്ങളും കുറവുകളും ഏറ്റുപറയുന്നു. ഞങ്ങളുടെ പാപങ്ങൾ അങ്ങ് ക്ഷമിച്ച് അങ്ങയുടെ മക്കളായി ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ആമേൻ. കുഞ്ഞുങ്ങളെ, നമ്മുടെ സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മോട് കൃപയുണ്ടായി തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് പകരം മരണത്തിന് ഏൽപ്പിച്ചു. അതിനാൽ ഇനിമേൽ നമുക്ക് പാപം ചെയ്യാതെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് നല്ലവരായി ജീവിക്കാം. കർത്താവ് നമ്മോട് ക്ഷമിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം നമ്മെ ഭരിച്ചു നടത്തട്ടെ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സർവകൃപാലുവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ ദാനങ്ങൾക്കായും നന്മകൾക്കായും നന്ദി അർപ്പിക്കുന്നു. പൈതങ്ങളായ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ക്ഷമിച്ച് അവിടുത്തെ മക്കളായി ഞങ്ങളെ അങ്ങ് സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. ഞങ്ങൾക്ക് അങ്ങ് നൽകിയ സ്നേഹവും വാത്സല്യവുമുള്ള മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും മുതിർന്നവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. അവരിലൂടെ ദൈവവചനം പഠിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. ഞങ്ങളുടെ സഭയിലെ സൺഡേ സ്കൂളിനായും ബാലജന സഖ്യത്തിനായും സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതാവസാനം വരെ നല്ല മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുമ്പോൾ ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും അധിപതിയായി നമ്മെ ഭരിച്ച് വാഴുന്ന രക്ഷക, അവിടുത്തെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി അവിടുത്തെ വാഴ്ത്തി സ്തുതിപ്പാൻ നൽകിയ അവസരത്തിനായി നന്ദി നാഥ. പൈതങ്ങളെ എൻ്റെ അടുക്കാൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുതെന്ന് അരുളി ചെയ്ത സ്വർഗീയ പിതാവേ, അടിയങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നു. ദയ തോന്നി അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കോവിഡ് എന്ന മഹാമാരി ലോകത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ കിഡ്സ് ചാപ്പലിലൂടെ അടിയങ്ങൾക്ക് അവിടുത്തെ അരികിലേക്ക് വരുവാൻ നൽകിയ അവസരത്തിന് നന്ദി നാഥ. ആരാധനയ്ക്ക് ഓരോ ഭാഗങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കാക്കണമേ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ച് നേരായ മാർഗത്തിൽ ഞങ്ങളെ നടത്തണമേ. അവിടുന്ന് ക്രൂശിലൂടെ ഞങ്ങൾക്ക് കാട്ടിത്തന്ന ക്ഷമയും ത്യാഗവും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയാകുവാൻ അവിടുത്തെ കൃപയുണ്ടാകണമേ. ദക്ഷിണേന്ത്യ സഭ 75th വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ മിഷണറിമാരിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസത്തെയും സാമൂഹ്യ ഉന്നമനങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്തിൽ നിന്ന് മഹത്തായ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക, ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുക എന്ന മിഷണറിയായ വില്യം കേറിയുടെ വാക്കുകൾ ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകരാൻ ഇടയാക്കണമേ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനായും സേവനങ്ങൾക്കായും ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഒരു മനസ്സോടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു നാഥ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ആമീൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബോർഡ് ഫോർ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കിഡ്സ് ചാപ്പലിൽ അല്പസമയം ദൈവദിനം സംസാരിക്കുവാൻ ദൈവം എനിക്ക് നൽകിയ ഈ നിയോഗ അവസ്ഥയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകമായ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ നാളിൽ ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹദായകമായി കുഞ്ഞുങ്ങളുടെ ഇടയിൽ
നൽകപ്പെടുന്നു എന്നതിൽ ഏറ്റവും സന്തോഷകരമായ അഭിമാനകരമായ ഒരനുഭവമാണ്. ഈ കോവിഡ് കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ ശുശ്രൂഷകളെല്ലാം സഭകളിൽ നിന്നുപോയൊരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളിൽ ദൈവോദനം എത്തിപ്പിക്കുവാനും കുഞ്ഞുങ്ങളെ ദൈവികമായും ആത്മീകമായും പരിപോഷിപ്പിക്കുവാൻ ഇപ്രകാരം ഒരു ശുശ്രൂഷ അനുഭവത്തിലൂടെ ഈ പ്രിയ അംഗങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ ഞാനേറെ അഭിമാനിക്കുകയാണ്. ഇന്ന് സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നു എന്നാണ് വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് സ്നേഹത്തിൻ്റെ നീർച്ചാലുകളെല്ലാം വിവിധമായ തലങ്ങളിൽ ഒഴുകിപ്പോകുന്നതായി കാണാൻ കഴിയുന്നു. കുഞ്ഞുങ്ങളുടെ ഇടയിൽ ദൈവസ്നേഹത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെ ഉള്ളവരുടേതല്ലോ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം ദൈവസ്നേഹത്തിൻ്റെ അടിസ്ഥാന വ്യവസ്ഥകളാണ് എന്നുള്ളത് ഒരിക്കലും കുഞ്ഞുങ്ങൾ, അധ്യാപകർ, മാതാപിതാക്കൾ മറന്നുപോകരുതേ. ലവ് എന്ന വാക്കിൽ അടങ്ങിയിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലവ് എന്ന് പറയുന്നത് LOVE എന്ന 4 അക്ഷരങ്ങൾ അടങ്ങിയ ഒരു വേർഡാണ്. അതിൻ്റെ എൽ എന്ന് പറയുന്നത് ലിസൺ, ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ലിസൺ, നമ്മൾ ശ്രദ്ധിക്കണം. അതിനാധാരമായി ഞാൻ പറയാൻ, ഉദാഹരണമായി പറയാൻ ആഗ്രഹിക്കുന്നത് ശമുവേൽ ബാലനെയാണ്. ദൈവവിളി കാര്യഗൗരവത്തോടുകൂടെ, അത് ഏത് വിളി എന്നല്ല, വിളി കേൾക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് എഴുന്നേറ്റ് ഏലി പുരോഹിതൻ്റെ അടുക്കൽ വന്ന് കേൾക്കുവാനുള്ള മനോഭാവം, ആരാണ് എന്നെ വിളിച്ചത്. പ്രിയമുള്ളവരെ, ദൈവപാതയിൽ വളരുന്ന ഒരു കുഞ്ഞിന്, കുഞ്ഞുങ്ങൾക്ക്, കുടുംബത്തിന്, അധ്യാപകർക്ക് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് ലിസൺ. നമ്മൾ ദൈവത്തെ ശ്രദ്ധിക്കുന്നവരായി മാറണം. ഇന്ന് 2 തരത്തിലുള്ള സ്നേഹങ്ങളുണ്ട്: 1 ഭൗതിക സ്നേഹം, 2 ആത്മീക സ്നേഹം. ഇന്ന് ഭൗതിക സ്നേഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മീക തലങ്ങളിലെ സ്നേഹം എന്ന് പറയുന്നത്, ദൈവസ്നേഹം എന്ന് പറയുന്നത്, വല്ലപ്പോഴും ഒഴുകുന്ന ഒരു ചെറിയ ചാലുകളായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെയാണ് ശ്രദ്ധിക്കുക, ശമുവേൽ ബാലൻ്റെ ഏറ്റവും ശ്രദ്ധയേറിയ ജീവിതത്തെ നമുക്ക് കാണുവാനായി കഴിയുന്നത്. ഏതു സമയത്തും ജാഗ്രതയോടെ പല ഇടങ്ങളിൽ നിന്ന് വരുന്ന വിളിയെ എന്തു വിളിയാണെന്ന് ശ്രദ്ധിച്ച് അതിനെ തിരിച്ചറിയുവാനുള്ള ആഗ്രഹം, ഐഡൻറ്റിഫൈ ചെയ്തറിയാനുള്ള ആഗ്രഹമാണ് ലിസൺ എന്ന് പറയുന്നത്. 2, ഒബീഡിയൻസ്, അനുസരണാ മനോഭാവം ഇന്ന് കുഞ്ഞുങ്ങളിടയിൽ കുറഞ്ഞു വരികയാണ്. അത് അനുസരണാ മനോഭാവം വളരണം. അതിനേറ്റവും ഉദാഹരണമായി പറയാൻ ആഗ്രഹിക്കുന്നത് ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 ബാലന്മാർ, ഏറ്റവും അനുസരണയോടെ ജീവിതം നയിച്ചവർ. ലോകത്തെ അനുസരിക്കുകയല്ല, ദൈവകൽപ്പന എന്താണ് എന്നും ദൈവത്തെ അനുസരിച്ചും ജീവിതത്തിൽ വലിയ കാര്യഗൗരവത്തോടുകൂടെ വിശ്വാസ ജീവിതത്തെ പണിതുയർത്തുന്ന ഈ ശദ്രക്, അതോടൊപ്പം തന്നെ മേശക്, അബേദ്നെഗോ, ദാനിയേൽ, ബാലൻ. പ്രിയമുള്ളവരെ, അനുസരണമാണ് സർവത്തിൻ്റെയും ഒരടിത്തറ എന്ന് പറയുന്നത്. ഇന്ന് ഗുരുക്കന്മാരെ അനുസരിക്കാത്ത കാലഘട്ടം, മുതിർന്നവരെ അനുസരിക്കാത്ത കാലഘട്ടം, മാതാപിതാക്കളെ അനുസരിക്കാത്ത കാലഘട്ടം, അതോടൊപ്പം തന്നെ മറ്റ് ആത്മീകമായ നിലകളിൽ നിൽക്കുന്നവരെ അനുസരിക്കാത്ത ഒരു കാലഘട്ടം. അതെല്ലാം ഇന്ന് പല കുഞ്ഞുങ്ങളിലും പല മുതിർന്നവരിലൊക്കെയും വളർന്നു വരുന്ന ഒരു ശീലമാണ്. നമ്മൾ അനുസരണ, ഒബീഡിയൻസ് ഉള്ളവരായി മാറണം. അനുസരണ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവമക്കളായി വളരുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമാണ്. 3, വിഷൻ, ദർശനമുള്ളവരായി ജീവിക്കണം. മോശ ദർശനമുള്ളവനായി ജീവിച്ചതുകൊണ്ടാണ് ഇന്ന് അവൻ ഏറ്റവും ഉയരങ്ങളിൽ എത്തുവാനായിട്ട് സാധിച്ചത്. ദർശനമുണ്ട് ജീവിതത്തിൽ. ഒരു കുഞ്ഞു പ്രായം മുതൽ ഒരു ദർശനത്തോടെയാണ് അവൻ്റെ ജീവിതം മുന്നോട്ട് പോയത്. അതുകൊണ്ട് മോശ പലരെയും നയിക്കപ്പെടുവാനുള്ള ഒരു ഉപാധിയായിട്ട്, ഉപകരണമായിട്ട് ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ഈ വിഷന് യാതൊന്നും കാരണമേ അല്ല വിക്കോ,
മറ്റു പ്രയാസങ്ങളോ പ്രതിസന്ധിയോ കാരണമല്ല. ദൈവസ്നേഹം ഉള്ളിൽ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞാൽ അവൻ്റെ വൈകല്യങ്ങൾ യാതൊന്നുമല്ല, അവനൊരു ദർശനമുള്ളവനായി ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന, വചനം പോഷിക്കുന്ന, മറ്റുള്ളവരെ നന്മയിലേക്ക് നടത്തുന്നവനായി മാറുന്നു എന്നുള്ളതാണ്. അവസാനമായി പറയാൻ ആഗ്രഹിക്കുന്നത്, എക്സ്പെക്റ്റേഷൻ, നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷ ഉള്ളവരായി മാറണം. അതിനുദാഹരണമായി യോസേഫാണ്. വലിയ ഒരു പ്രതീക്ഷ അർപ്പിച്ചാണ് ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്ത്, പൊട്ടക്കിണറുകളും മറ്റ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് അവൻ ഒത്തിരി പ്രതീക്ഷയുള്ളവനായി വളരുകയാണ്. ഒത്തിരി പ്രതീക്ഷയായി അവസാനം അവൻ എത്തിപ്പെടുന്നത് ഒരു ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി ഉയർത്തപ്പെടുന്നു. പലരും ചിന്തിക്കുകയാണ്, ഈ യോസേഫിന് ഒരു പ്രതീക്ഷയും നഷ്ടപ്പെട്ടു, ഇനിയൊരു ജീവിതം ഈ യോസേഫിന് ഇല്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, ലിസൺ, ദൈവത്തെ ശ്രദ്ധിക്കുക; രണ്ട്, ദൈവത്തെ അനുസരിക്കുന്നവരായി മാറുക; ദർശനമുള്ളവരായി ജീവിക്കുക; എക്സ്പെക്റ്റേഷനുള്ളവരായി, പ്രതീക്ഷയുള്ളവരായി ജീവിക്കുക. ഇവിടെയാണ് ദൈവസ്നേഹം, ലവ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു വലിയ അനുഭവമായിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ ഒരു അനുഭവത്തോടെ നമുക്ക് മുന്നേറാം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് വസിക്കാം. ദൈവം അതിന് നമ്മൾ കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും ദൈവമക്കളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട് വളരുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ അങ്ങയെ ശ്രദ്ധിച്ചും അനുസരിച്ചും ഞങ്ങൾ ദർശനമുള്ളവരായും ഞങ്ങൾ ക്രിസ്തുവിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷയുള്ളവരായി വളരുവാൻ ഓരോ കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് സഹായിക്കണം. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം. ദൈവം നല്ല പിതാവേ, ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം സ്വീകരിപ്പിൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തര സംസർഗവും കൂട്ടായ്മയും നാം ഏവരോടും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ചപ്പലിലൂടെ നമുക്ക്